നമസ്തേ. ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ഇതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ അവരോധിതനായതിനു ശേഷം ഇ പി പാർട്ടിയോട് അകലം പുലർത്തിയിരുന്നു. തുടർന്ന് റിസോർട്ട് വിവാദമടക്കം ഒളിയമ്പുകളാക്കി ഇ പി എയ്ത് വീഴ്ത്താൻ കണ്ണൂർ ലോബി തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. പാർട്ടിക്ക് വിധേയനായി ഇ പി പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നപ്പോൾ ഇടക്കാലത്ത് ഇ പി രാഷ്ട്രീയ വനവാസത്തിനും പോയി. മുന്നണിയെ നയിക്കേണ്ടയാൾ ആരോപണ ശരങ്ങൾ ഏറ്റുകിടന്നപ്പോൾ ചില ഘടകകക്ഷികളും പരസ്യമായി ഇ പിക്കെതിരെ രംഗത്തു വന്നിരുന്നു. ഒടുവിൽ ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. ഇ പി സ്വയം ഒഴിവായതാണോ അതോ പാർട്ടി ഒഴിവാക്കിയതാണോ? സമാന ആരോപണങ്ങൾ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്കെതിരെയും ഉയർന്നപ്പോൾ എന്തുകൊണ്ട് അവർ ഒഴിവാകണമെന്ന മുറവിളി ഉയർന്നില്ല? ഇനിയും വൻമരങ്ങൾ കടപുഴകി വീഴുമോ? ജനറൽ ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇടത് സൈദ്ധാന്തികൻ പണ്ട്യാല ഷാജി, ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, മുതിർന്ന പത്രപ്രവർത്തകൻ എൻ ശ്രീകുമാർ, ഇടത് മുന്നണി നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇന്നലെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ ഇ പിയുടെ സാന്നിധ്യത്തിൽ അറിയിക്കുന്നു. അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കുന്നത് തന്നെ അപമാനിക്കാനാണെന്ന തിരിച്ചറിവിൽ ഇ പി ക്ഷുഭിതനാകുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് പാർട്ടി ആസ്ഥാനത്തെത്തി കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള രാജി അറിയിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് കത്ത് കൈമാറുന്നു. അതേസമയം ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ സെക്രട്ടറിയേറ്റ് തീരുമാനിക്കുകയായിരുന്നുവെന്നും അറിയുന്നു. എന്തായാലും ഇ പി പട്ടിക്ക് പുറത്തായി. അദ്ദേഹം മാധ്യമങ്ങളോട് ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല. പാർട്ടിയിലെ പ്രബലനും സീനിയറുമായ ഇ പിക്കെതിരെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വീകരിച്ച നടപടിയിലൂടെ നൽകുന്ന സന്ദേശം എന്താവും? ശ്രീ പാണ്ഡ്യാല, ഇതിനകത്ത് ഒരു വളരെ സാമാന്യമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇ പി പടിയിറങ്ങുന്നതോ ഇ പി അതിനകത്ത് നിന്ന് ഒഴിവാവാൻ നിർബന്ധിച്ചതോ ആയ ഒരു ഘടകമുണ്ടെങ്കിൽ ആ ഘടകത്തിൻ്റെ ഉത്തരവാദി തീർച്ചയായും മുഖ്യമന്ത്രിയായിരിക്കും. ഞാൻ സംശയവാക്കാൻ അതിനകത്ത് വേണ്ട. അതങ്ങനെയാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുൻ പാർട്ടി സെക്രട്ടറി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അയാൾക്ക് വേണ്ടി ചാവേറുകളായി പണിയെടുത്തിട്ടുള്ള ഓരോ ആളുകളും അയാളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ തള്ളും. അത് അയാളുടെ ഒരു ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പടവുകൾ അയാൾ പടികേറിയതും അതിൽ പിന്നീട് അയാൾ അനുവർത്തിച്ചു വന്നിട്ടുള്ളതുമായിട്ടൊരു നൈരന്തര്യം എന്നോട് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയക്കകത്ത് ഇ പി ജയരാജനും ഒരു ചാവേറായി എന്നാണ് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് വിഷയം. ജാവദേക്കറുമായുള്ള ഒരു സംവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചർച്ചയുടെയോ വീട്ടിൽ ചെന്നതിൻ്റെയോ വിഷയമായിരുന്നുവെങ്കിൽ അതിലേറ്റവും പ്രൈം ഓഫ് ഹെൽത്തി അക്യൂസ്ഡ് ആവേണ്ട ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇ പി ജയരാജൻ അത്തരത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ അടിത്തറ വായിക്കൊടുത്തത് സ്വാഭാവികമായും അല്ലെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രി മിസ്റ്റർ വിജയനായിരിക്കും. യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. എന്നാൽ ഇതിനകത്ത് ക്രൂശിക്കപ്പെടുന്ന ആൾ ആരായിത്തീരുന്നു? ഈ പറയുന്ന ഇ പി ജയരാജനായിത്തീരുന്നു. ഇവിടെയാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഒരാൾ, ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്കെതിരെ ലാവലിന് ആരോപണം വന്നിരിക്കുന്ന ഘട്ടം തൊട്ട് ഒന്നൊന്നര ചാവേറായി നിന്നുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയായി ന്യായീകരിച്ചത്. അന്നായിരുന്നു കുപ്രസിദ്ധമായ പോടാപുല്ലേ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായത്. പോടാപുല്ലേ, അതായത് തൻ്റെ യജമാനു വേണ്ടി, തൻ്റെ യജമാനു വേണ്ടി ഏതറ്റം വരെ തരംതാഴുന്നതിനും യാതൊരു തരത്തിലുള്ള ലജ്ജയും മടിയും കാണിക്കാതെ പാർട്ടി കൂറ് എന്ന് പറയുന്ന അന്ധബോധ്യങ്ങൾ വളരെ സമർത്ഥമായി പാർട്ടിയുടെ ചെലവിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ബലി കൊടുത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്നാൽ സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റിക്കകത്തും പൊളിപുറവിനകത്തും ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധവും മറ്റ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും വളരെ സജീവമായ ചർച്ച വരുന്നു എന്ന് തോന്നുമ്പോൾ ആ ചർച്ചയിൽ പ്രതിരോധിക്കാനുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അറിവുമാണായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന ഇ പി ജയരാജൻ. അതിന് ഇ പി ജയരാജനെ അതിൻ്റെ അകത്തു നിന്ന് പിന്നെ അതായത് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറന്തള്ളുന്നതോടെ ഒരു വലിയ പ്രതിരോധം വാസ്തവത്തിൽ ആര് തീർക്കുകയാണ്? മുഖ്യമന്ത്രി തീർക്കുകയാണ് ചെയ്തത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന വിശ്വസ്തനാണെന്ന് പലരാൾ ആക്ഷേപിക്കപ്പെടുകയോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്ന ഒരാളെ പോലും
പാർട്ടിയുടെ ഒരു നിലപാടിന് വേണ്ടി ഞാൻ തള്ളിപ്പറയുന്നു എന്ന് പറയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അയാൾക്ക് പാർട്ടിക്കകത്ത് ഒരു പൊതുസ്വീകാര്യത ലഭിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇത് കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അല്ലെ പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന് വന്നിരിക്കുന്ന കുറിപ്പുണ്ട്. ആ കുറിപ്പിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, വ്യക്തിവിരോധത്തിൽ തീർക്കാനുള്ള ഒരു വേദിയായി പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളെ മാറ്റിക്കൂടാ എന്നാണ്. വ്യക്തിവിരോധങ്ങളെ പിന്നെ തീർക്കാനുള്ള ഒരു വേദിയായി പാർട്ടി പിന്നെ സമ്മേളനങ്ങളെ അല്ലെങ്കിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളെ പോലും മാറ്റരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഒഴിവാവണമെന്നുള്ളതാണ്. വളരെ സ്വാഗതാർഹവും സ്വാഭാവികവുമായ സംഭവമാണത്. പക്ഷേ ഈ വ്യക്തി കേന്ദ്രീകൃതമായ ചർച്ചയ്ക്കപ്പുറത്തേക്ക് വരാവുന്ന ഏത് സൈദ്ധാന്തികമോ ഏത് പ്രത്യയശാസ്ത്രപരമോ ആയ ഏത് സംഘടനാപരമോ ആയ പ്രശ്നമാണ് ഈ പാർട്ടി കഴിഞ്ഞ ഏതാണ്ട് 23-24 കൊല്ലക്കാലമായി ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് ഈ പറയുന്ന എം പി ഗോവിന്ദൻ പൊതുജനത്തോട് പറയേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്? വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചല്ലാതെ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാങ്ങൽ കൊടുക്കലുകളല്ലാതെ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലാഭനഷ്ടങ്ങളുടേതല്ലാതെ ആയിരിക്കുന്ന ഒരു വ്യവഹാരവും ഈ പാർട്ടി ഈ കഴിഞ്ഞ ഇയാൾ പാർട്ടി സെക്രട്ടറിയായി തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ള ഇനി നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങളും നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് മറ്റൊരു ഒരു 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 പ്രധാനപ്പെട്ട കാര്യം കൂടിയിട്ട്, ഇതുപോലെ ആരോപണ ശരവ്യമേറ്റ് പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി രാഷ്ട്രീയ പത്രം മതിയാക്കി എന്ന് പറഞ്ഞൊരു മഹാരഥനുണ്ട് ഈ ഇന്ത്യയിൽ. ആ ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പേരാണ് എ കെ ജി. 1942 കുറ്റിൻഡ്യാമൂവ്മെന്റ് കുറ്റിൻഡ്യാമൂവ്മെന്റ് കാലയളവിലാണ് AKG കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുമായും കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബങ്ങളുമായും വലിയ ബന്ധങ്ങളുണ്ട് എന്ന വലിയ ആരോപണം ഈ AKGക്കെതിരെ പാർട്ടിക്കകത്ത് ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെ ഉന്നയിക്കപ്പെട്ടപ്പോൾ AKG മനമെടുത്തിട്ട് പറയുകയാണ്, ഞാൻ ഈ ഏർപ്പാട് നിർത്തുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചു. ആ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചപ്പോൾ AKGയെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരാൾ ആരായിരുന്നു പറഞ്ഞാൽ അത് സഖാ സ്ഥാപക നേതാവായിട്ടുള്ള സഖാ പി കൃഷ്ണപിള്ളയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററി അതാണത്. ആ ചരിത്രത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യമായി മലബാറിൽ നിന്ന് പിന്നെ മദ്രാസിലേക്ക് യാത്ര നടത്തിയിട്ട് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന യാത്രയുണ്ട്. ആ യാത്രയുടെ പേരാണ് പട്ടിണിജാഥ. ആ പട്ടിണിജാഥ നടത്താനുണ്ടാക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന സാഹചര്യവും കാരണവും അതാണത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ചരിത്രപരമായിരിക്കുന്ന വസ്തുത നിലനിൽക്കവെയാണ് വ്യക്തി കേന്ദ്രീകൃതമായ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൂടാ എന്ന് പറയാവുന്ന ഒരു തിട്ടൂരം ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അനുചരവും തങ്ങളുടെ താങ്ങി നിർത്തുന്നതിന് മാത്രമായി ഒരു ചർച്ച ചുരുക്കുമ്പോഴാണ് എന്ത് വരുന്നത്? EP ജയരാജൻ ഇതിനകത്ത് സ്വമേധയാ ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞൊരു അവസ്ഥയെ ഉണ്ടായിത്തീർത്തത്. അതിലാര് വിശുദ്ധരാക്കപ്പെടുകയാണ്? മുഖ്യമന്ത്രി ഇതിനകത്ത് വിശുദ്ധരാക്കപ്പെടുകയാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്തു വയ്ക്കോ, എല്ലാ വിഷയങ്ങൾക്കകത്തും ഇയാളും താവുകയാണെന്നറിയോ? ഞാനിതൊന്നും അറിയില്ലാത്ത രീതിയിൽ ആൾ കൈകഴുകയും അങ്ങനെ ഞാൻ സ്വയം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് അയാൾ ചെയ്തത്. ഇങ്ങനെ പ്രക്രിയ ചെയ്യുന്നതിന്റെ ഭാഗമായി വരാവുന്ന ഗൂഢപദ്ധതിയിലൂടെയാണ് വാസ്തവത്തിൽ ആര് ഇറങ്ങിപ്പോവേണ്ടി വന്നത് അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വമേധയാ പോകുന്നത് പാർട്ടി നടപടിയെടുക്കാൻ. ഇനി ഒരു രണ്ടാമത്തെ ഒരു പോയിന്റ്, രണ്ടാമത്തെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇത് പറയുന്നത് ആരാണ്? സെക്രട്ടേറിയറ്റിനകത്ത് ഗോവിന്ദനാണ് പറയുന്നത്. ഗോവിന്ദനത് പറയുമ്പോൾ ഹർഷപൂർണനാകുന്നത് എവിടെയാണ്? ഗോവിന്ദനും ഇദ്ദേഹവും തമ്മിലായിരുന്നു ഏറ്റവും വലിയ തർക്കങ്ങൾ മുഴുവൻ ഉണ്ടായിത്തീർന്നത്. ഇതോടെ എന്തായിത്തീർന്നു? പാർട്ടി സംഘടനയെ പാർട്ടി മുന്നണി സംവിധാനത്തെ ചലിപ്പിക്കുകയെന്ന ഉത്തരവാദിത്വം ഗോവിന്ദന് സാധ്യമാകാത്ത ഒരു ഘട്ടം ഉണ്ടാക്കി തീർത്തത് വാസ്തവത്തിൽ ആരാണ്? ഈ പറയുന്ന EP ജയരാജനാണ് എന്നതാണ് ആരോപണം. ആ ആരോപണത്തെ ശരിവെക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ തന്നെയും പ്രൈം ഓഫ് ഹേഴ്സി അക്യൂസ്ഡ് ആരാണ്? പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ബന്ധത്തിന്റെ വേലയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയല്ലേ? ഉറപ്പല്ലേ? പിണറായി RCMN സ്കൂളിൽ വെച്ചിട്ടായിരുന്നല്ലോ പിന്നെ അത് ആ പോളിംഗ് സമയത്താണല്ലോ ഈ പ്രശ്നം വന്നത്. അന്ന് ഈ മുഖ്യമന്ത്രി അതിനകത്ത് വാർത്താ മീഡിയക്കാരോട് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. ആ കമന്റ് ജാവ്ദേക്കറുമായി സംസാരിച്ചത് കുഴപ്പമല്ല, പിന്നെ എന്താണ് കുഴപ്പം? കുഴപ്പം എവിടെയാണ്? അത് നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാളുമായി കൂട്ടിച്ചേർന്ന് സംസാരിച്ചു എന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഗോപ്യമായി ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സംഭവത്തെ EP ജയരാജൻ അത് പരസ്യമാക്കി എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് ഇതിനകത്ത് പ്രശ്നം. മൂന്നാമത്തെ വിഷയം വരുന്നത് എവിടെയാണെന്നറിയോ? വലിയ വിഷയം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന സുപ്രധാനമായ സംഭവമില്ലേ, ഇയാളിപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറയുന്ന സമയത്ത് പോലും ഇയാൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ പോയില്ലേ വയനാട് പാക്കേജിന്റെ മേലെ? വയനാട് പാക്കേജിന്റെ മേലെ അവിടെ പിന്നെ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയ പ്രതിമ ഏതാണ്? മിസ്റ്റർ നമ്പ്യാർ കൊണ്ടുപോയത് പിന്നെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭന്റെ പ്രതിമയാണ് കൊണ്ടുപോയത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഇയാൾ 1970 തിരുവനന്തപുരം കാണുന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ആള്? 1970 മുഖ്യമന്ത്രി കാലത്ത് കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച് നിയമസഭ കാണുന്നത് അന്നാണ്. ആ 70 വരെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ തന്നെ ഇയാളുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖല എവിടെയാണ്? ആ ഒരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞത് മുഴുവൻ തന്നെ കണ്ണൂർ ബേസ്ഡ് ആണ്. നടത്തിയിരിക്കുന്ന കൊലപാതകമാകട്ടെ പിന്നെ അതായത് കുഴപ്പമുണ്ടാക്കുന്ന പണി മുഴുവൻ എടുത്തത് കണ്ണൂരിലാണ്.
സ്വാഭാവികമായും ഇയാൾ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്ന പ്രതിമയായിരുന്നു മുത്തപ്പന്റെ പ്രതിമ ഇയാൾ സമർപ്പിക്കണം, പറശ്ശിനി വടക്കര മുത്തപ്പന്റെ പ്രതിമ സമർപ്പിക്കണം, അതല്ലെങ്കിൽ കുട്ടിച്ചാതിന്റെ പ്രതിമ കൊടുക്കണം ഇയാൾ. ഇത് കൊടുക്കാതെ ഈ ഒരു പ്രതിമ അനന്തപത്മരാവന്റെ പ്രതിമ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ വളരെ വ്യക്തമായിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്തൊരു ഒരു ദുസൂചനയുണ്ട്, തന്റെ തന്തയുടെ പാരമ്പര്യത്തെ പൈതൃകത്തെ അയാൾ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വരുന്ന വളരെ വിചിത്രമായിരിക്കുന്ന ഗൂഢാലോചനകൾ നടത്തി തന്റെ കാര്യത്തെ പ്രാപ്തിയിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ ജാവ്ദേക്കറുമായുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തേണ്ടത്. ഇ പി ജയരാജന്റെതല്ല ആവശ്യം, യഥാർത്ഥത്തിൽ ആരുടെ ആവശ്യമാണ്? മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. ഈ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് ഒരു കൈക്കാരനായി പ്രവർത്തിക്കുക മാത്രമാണ് ഇദ്ദേഹം ചെയ്തത് എന്നാണ് എന്റെ. അതുകൊണ്ട് ഈ നടപടി എന്ന് പറയുന്നത്, ഇതിന്റെ പുറത്താക്കൽ എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു പ്രതിരോധത്തിന്റെ വലിയ നിരയാണ് എന്നാണ് എന്റെ പ്രാഥമികമായ വാദം. ശ്രദ്ധമ്പിയാർ അടക്കം പലതേ, തെരഞ്ഞെടുപ്പ് കാലത്ത് ചില പ്രസ്താവനകൾ, പരാമർശങ്ങൾ, ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, ഇതൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. ഒപ്പം കാരണങ്ങൾ പലതുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ടുള്ള എം വി ഗോവിന്ദന്റെ മറുപടി, ഇ പി കൺവീനർ സ്ഥാനത്ത് നിന്നും സ്വയം ഒഴിവായതാണെന്ന് പറയുന്നു, അതേസമയം കാരണങ്ങൾ നിരത്തുകയും ചെയ്യുന്നു, ചേരുംപടി ചേരുന്നില്ലല്ലോ അഡ്വക്കൻ ബലദേവ്, ഇ പി എ മാറ്റിയതാണെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നേരത്തെ സംസാരിച്ച പാണ്ഡ്യാല ഷാജിക്കും അതിന്റെ ഘടനകളൊക്കെ നല്ലതുപോലെ അറിയാം. അപ്പൊ ഇവിടെ ഇ പി ജയരാജനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയോ സ്വയം മാറിയോ എന്നുള്ളത് ഇവിടെ ഒരു ചർച്ചാ വിഷയമല്ല. കാരണം ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ആ പാർട്ടിക്കകത്ത് ആരൊക്കെ പാർട്ടി സെക്രട്ടറി ആകണം, എം എൽ എ ആകണം, മന്ത്രിയാകണം, ആര് എൽ ഡി എഫിന്റെ കൺവീനർ ആകണം, ആര് പോളിറ്റ്യൂർ ആകണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അതിനകത്തുനിന്ന് ഇ പി ജയരാജൻ പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാറ്റി ചെയ്തല്ലെങ്കിൽ ഞാൻ സ്വയം മാറി, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ അദ്ദേഹത്തിന് അസ്വസ്ഥത കൊണ്ട് മറ്റൊരാളിനെ എൽ ഡി എഫിന്റെ കൺവീനറാക്കി. ഈ വിഷയമുണ്ടായത് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജാവേക്കറെ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ തുറന്നു സംഭവിച്ചല്ലോ, ഞാൻ ജാവേക്കറെ കണ്ടിട്ടുണ്ട്. ഒരു സി പി എമ്മിന്റെ നേതാവ് ബി ജെ പി നേതാവിനെ കാണുന്നതും തെറ്റായിട്ടൊന്നും ആരും പറയേണ്ട. രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എപ്പോ കൂടുതലും കാണാം, എവിടെ വെച്ചുകൊണ്ട് സംസാരിക്കാം. അവർ രാഷ്ട്രീയപരമായിട്ടോ ആശയപരമായിട്ടോ എതിർപ്പുണ്ടാകാം, എതിർപ്പുണ്ടായെന്ന് വിചാരിച്ച് സംസാരിച്ചുണ്ട്. ഞാനും എത്ര ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടിയിൽ ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു അവിടെ തന്നെ കൊണ്ടുള്ള, എല്ലാവരും പരസ്പരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. അപ്പൊ രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധങ്ങൾ വേറെ. അപ്പൊ ബി ജെ പിയുടെ നേതാക്കന്മാർ എത്രയോ സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ തമ്മിൽ സംസാരിക്കുന്നത് കൊണ്ട് അന്നിവിടെ പറഞ്ഞുണ്ടാക്കിയത് എന്താ, അദ്ദേഹം ഛത്തീസ്ഗഡ് ഗവർണർ ആകാൻ പോകുന്നു, ഗവർണർ സ്ഥാനം ഉറപ്പാക്കാനായിട്ട് പോയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇതിലെ ആരോപണം. ഇപ്പൊ ചേരാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി വിട്ടു പോകുന്നതിന് പാർട്ടിക്ക് അതൊന്നും വില കൊണ്ടു, ആർക്കും പാർട്ടിയിലൊന്നും വിലക്കിടാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിന് പോകണ്ട എന്ന് പറയാൻ നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ അനുവദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി പോവാം. അപ്പൊ അതുകൊണ്ട് പുറത്തു നിൽക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ എന്ത് കിട്ടിയാലും കല്ലെറിയ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് സി പി എമ്മിനകത്തല്ലാതെ കേരളത്തിൽ കോൺഗ്രസിനകത്തോ ബി ജെ പിക്കകത്തോ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണ് ഇങ്ങനെ ഒരു നടപടി വന്നെങ്കിൽ എന്തെല്ലാം പരസ്യ പ്രസ്താവനയും എന്തെല്ലാം കോലാഹലങ്ങളും ഇവിടെ വന്നേനെ? ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇ പി ജയരാജൻ ഉൾപ്പെടെ ആരെങ്കിലും ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയുമോ? ഇതിനെ പുറത്തുനിന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. കോൺഗ്രസിനകത്ത് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ മതി, കൂട്ടം പോലെ നാല് ഒഴിക്കുന്നത്. ഹലോ, കാത്തിരിക്കുക. നിങ്ങൾ ഇല്ലെ ആട്ടുംകൂട്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചോര കുടിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യമുണ്ട്, കുറെ കാര്യങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ മറ്റേ ഇല ചേർന്ന്. ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം വയനാട് ഇഷ്യൂ. നമ്മളെല്ലാരും ഒത്തിരി ചർച്ച ചെയ്ത്, എല്ലാവരും സാമ്പത്തിക സഹായം ചെയ്ത്, എല്ലാവരും ബി ജെ പി, കോൺഗ്രസും സി പി എം ആരെല്ലാം ഒരുമിച്ച് അവിടെ നിന്ന് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു സിനിമാ പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാ ചാനലും, ഇന്നലെ ഞാൻ ഒരു ചാനലിൽ ചർച്ച പങ്കെടുത്തു, എല്ലാ ചാനലുകാരും ഇതെല്ലാം ജനകീയ പ്രശ്നങ്ങളെല്ലാം കളഞ്ഞു, കാര്യം സെൻസേഷണൽ ന്യൂസ് വന്നു. ഇപ്പൊ ആ ന്യൂസിന് ഇന്നത്തെ സി പി എമ്മിന്റെ പ്രചരണം വന്നു, ഞങ്ങൾ അതിനകത്ത് നിയമപരമായ തൽക്കാലം അവിടെ നിയമപരമായ നടപടികളായിട്ട് തീരുമാനം വന്നു. ഇപ്പൊ ചർച്ചയ്ക്ക് ശരിയായി വന്നു, ഇപ്പൊ പുതിയൊരു കാര്യമായിട്ട് വന്നു. അപ്പൊ ഈ ചർച്ചയെല്ലാം എങ്ങോട്ടാ പോകുന്നത്? കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മിനെതിരെയും എങ്ങനെയൊക്കെ ആക്രമിക്കാവോ എറിഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പണ്ടിരിക്കെ പറഞ്ഞതുപോലെ മാങ്ങയുള്ള പാവലല്ലേ എറിയത്തുള്ളൂ, ചുള്ളിക്കമ്പിൽ എറിയത്തില്ല, എറിഞ്ഞോട്ടെ. അപ്പൊ എറിയുന്നതിനകത്തൊന്നും കാര്യമൊന്നുമില്ല, ഒരു കാരണവുമില്ല. ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ പാർട്ടി നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നടപടിയെടുത്ത് തന്നെ വിചാരിച്ചു ഇ പി ജയരാജനെതിരെ നടപടിയെടുത്ത് എൽ ഡി എഫ് കൺവീനർ മാറ്റി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലേ കഴിയൂ, കോൺഗ്രസിന് കഴിയുമോ, ബി ജെ പിക്ക് കഴിയുമോ?
ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഒരാളെ നടപടി എടുത്തു, കോൺഗ്രസ് ബി ജെ പിയും ഒരു നേതാവിനെതിരെ ഇതുവരെയായി നടപടി എടുത്തിട്ടില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ എന്തിനൊരു പ്രസ്താവന, ഇപ്പൊ തന്നെ എത്ര പ്രസ്താവന കോൺഗ്രസിന്റെ പുറത്ത് വന്ന്, മുകേഷുമായിട്ട് ബന്ധപ്പെട്ട് പല നേതാക്കന്മാർക്ക് പല പ്രസ്താവനയല്ലേ പുറത്ത് വന്ന്. ഐകണ്ഠമായിട്ട് തീരുമാനം വന്നോ കോൺഗ്രസിനകത്തുനിന്ന്? കെ പി സി പ്രസിഡന്റ് അഭിപ്രായം പറയും, രമേശ് ചെന്നിത്തല അഭിപ്രായം പറയും, ഇന്നലെ ശശി തരൂർ വേറെ അഭിപ്രായം പറഞ്ഞു. ഇന്നിതാ അവരുടെ ഒരു യുവജന നേതാവ്, വനിതാ നേതാവ് വന്നിരിക്കുന്നു കോൺഗ്രസിനകത്ത്. എന്താ ഈ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് സ്ഥാനങ്ങൾ കിട്ടണമെങ്കിൽ? അപ്പൊ അവർക്ക് അങ്ങനെ അതുപോലെ ബി ജെ പിയിൽ ഏകമായ അഭിപ്രായമാണോ? ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി പറഞ്ഞു എന്താ, മുകേഷ് രാജിവെക്കണ്ട. ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്താ, രാജിവെച്ചേ പറ്റൂ. ഒരു മന്ത്രി പറയുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറയാ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സുരേഷ് ഗോപി വ്യക്തിയാണോ? ഇന്ന് കേന്ദ്രമന്ത്രിയാണ് പാർട്ടിയുടെ. ആ മന്ത്രി അഭിപ്രായം പറയുമ്പോൾ മന്ത്രിയോട് പത്രക്കാരി ചോദിച്ചപ്പോ, അപ്പൊ ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്ക് എന്ത് പറയാൻ? ഇവിടെ ചോദ്യം അതല്ല, ഇവിടെ ചോദ്യം അതല്ല. ഇ പി ജയരാജൻ മാത്രമാണോ കളങ്കിതൻ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡസൻ ആരോപണങ്ങൾ പിണറായിക്കെതിരെ ഉണ്ടല്ലോ. പിണറായി വിശുദ്ധനാണോ? പിണറായിക്കെതിരെയുള്ള കേസുകൾ നമ്മൾ അഞ്ചു കഴിഞ്ഞ 2018 മുതൽ 6 വർഷമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ ആരോപണങ്ങൾ ആർക്കും പറഞ്ഞു? ആരോപണങ്ങളല്ലേ വന്നത്? ഇ പി ജയരാജനെതിരെ ആരോപണങ്ങളല്ലേ വന്നത്? ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി ഏതെങ്കിലും കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയന്റെ കാര്യം എന്ന് പറയാം. പിണറായി വിജയനെതിരെ ഒത്തിരി ആരോപണങ്ങൾ വന്ന് 6 വർഷമായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നല്ലോ. നിങ്ങളുടെ 10-20 കേന്ദ്ര ഏജൻസി എവിടെ ചെന്ന് നിന്നു? എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും ഒരു FIR എങ്കിലും, ഒരു പേരിനെങ്കിലും ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ? കൂട്ടുപ്രതി വിളിച്ചു പറഞ്ഞല്ലോ. അതിലപ്പുറം എന്ന കൂട്ടുപ്രതി സ്വർണക്കടത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പിണറായി വിജയനാണെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും ഇതുവരെയല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാ അക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നത്? ധാർമ്മികമായിട്ടുള്ള ചില പിന്നെ നടപടികൾ ഒക്കെ, ഇപ്പൊ രഹസ്യബന്ധങ്ങളുണ്ട് ബി ജെ പി മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പേര് തുറന്നു പറയണം. കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഈ അന്വേഷണ ഏജൻസി എല്ലാം വരുന്നത്. എന്താ അമിത് ഷായും പിണറായി വിജയനുമായിട്ട് രഹസ്യ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ തുറന്നു പറയണം. ഈ 6 വർഷമായിട്ട് ഈ 6-7 കേന്ദ്ര ഏജൻസി, കസ്റ്റംസുകാരും, എൻഫോഴ്സ്മെന്റും, NIA എല്ലാം മാറി മാറി അന്വേഷിച്ചതിനൊക്കെ കൂട്ടുപ്രതി പറഞ്ഞു എന്നു. അത് മൊഴിയല്ലോ, കൂട്ടുപ്രതിയുടെ മൊഴിയുണ്ട്. അല്ല, വിചാരണ ഘട്ടത്തിൽ എന്തു സംഭവിക്കുമെന്ന് നമുക്കിപ്പോ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? അഡ്വക്ക ബലദേവ്, ഇല്ല, അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല. പ്രത്യേക പ്രൊവിഷൻ ഉണ്ട്. ഞാൻ മാത്രമല്ല തെറ്റ് ചെയ്തത്, ഏറ്റവും വലിയ അപരാധം ചെയ്തത് പിണറായി വിജയനാണെന്ന് അവർ പലവട്ടം പറഞ്ഞു. ആ തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് മജിസ്ട്രേറ്റിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള മൊഴികളാണ്. അപ്പോ വിചാരണാഘട്ടത്തിൽ കേസ് എടുക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. എന്തുകൊണ്ട് പിണറായി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളോട് എന്തുകൊണ്ട് പിണറായി പ്രതികരിച്ചില്ല? വാ തുറന്നില്ലല്ലോ. ആദ്യം പറഞ്ഞു എനിക്കറിയേയില്ല എന്ന് പറഞ്ഞു. ക്ലിഫ് ഹൗസിൽ കയറി നിരങ്ങിയതാണ് ആ സ്ത്രീ, എനിക്കറിയേയില്ല എന്ന് പറഞ്ഞു. എല്ലാം പൊളിഞ്ഞു വീണതല്ലേ? ഇല്ലില്ല, ഞാൻ ചോദിച്ചോട്ടെ, അവരിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എവിഡൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കേന്ദ്ര ഏജൻസി എന്നോട് ചോദിച്ചത് കാര്യമില്ലല്ലോ. അത് കേന്ദ്ര ഏജൻസിയാണ് അക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ഏജൻസിയാണ് അക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അവര് കേജ്രിവാളിനെതിരെ കേസെടുത്തു, സെൻട്രൽ ഏജൻസീസ്. ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. അതിനപ്പുറത്ത് ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോ താങ്കൾക്കെതിരെ നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. താങ്കൾ വാ തുറക്കുന്നില്ല. ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയച്ചുകൂടായിരുന്നോ? ഈ നിമിഷം വരെ അത് ചെയ്തിട്ടില്ലല്ലോ. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സ്വപ്ന സുരേഷ് ഉന്നയിച്ചതിൽ എവിടെയൊക്കെ ശരികൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആണോ അല്ലയോ? അല്ലല്ല, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പ്രതികരിക്കാതിരുന്നാലും അങ്ങനെയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല.
മനസ്സിലാക്കേണ്ട എന്താ ആ പറയുന്നതിനകത്തൊന്നും യാതൊരു കഴമ്പും. പിന്നെ പറയുന്ന എം വി ഗോവിന്ദൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തല്ലോ. മനസ്സിലാക്കേണ്ടത് ആണോ? അല്ലല്ല, ഇത് പേഴ്സണൽ, ഇത് പേഴ്സണൽ വ്യക്തിപരമായ കാര്യം. എനിക്കെതിരെ ഒരു ആരോപണം പറഞ്ഞാൽ അത് പ്രതികരിക്കണോ വേണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് പ്രതികരിക്കേണ്ട തോന്നില്ല, അത് മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ ഇ പി ജയരാജനെതിരെ വന്നിരിക്കുന്ന നടപടി പോലും അദ്ദേഹം സ്വയം ഒഴിഞ്ഞതോ? അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. തന്റെ ഇടമുള്ള നട്ടലുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ആ പാർട്ടിക്കാണ്. ഓക്കെ ഓക്കെ, നട്ടലിന്റെ പൊസിഷൻ ഇപ്പൊ എന്താന്നുള്ള അറിയില്ല. സി പി എമ്മിന് അകത്തുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ബലദേവ് പുറത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അറിയാതെ പോയത്. അടുത്ത ശംഖു, പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകുമെന്ന പിണറായിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇ പി പാപം ചെയ്തെന്ന് വ്യക്തമായിരിക്കുന്നു. ആ പാപഭാരം പാർട്ടി പേരേണ്ടതില്ലെന്നും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കില്ലേ നടപടി എടുത്തിരിക്കുന്നത്? ഇപ്പം ഞാൻ നേരത്തെ അടുത്ത ബലദേവിനോട് ചോദിച്ചതുപോലെ ഇ പി മാത്രമാണോ കളങ്കിതൻ? ഇനി ഇ പി നാളെ മനസ്സ് തുറക്കുകയാണെങ്കിൽ, വാ തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പിണറായി ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ കടപുഴകി വീഴില്ലേ? നോക്കൂ, അതിൽ ആദ്യം പിണറായി വിജയന്റേതായിട്ടുള്ള ഒരു പ്രയോഗത്തെ പറ്റി പറഞ്ഞല്ലോ, പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകുന്നു. അങ്ങനെ മലയാളത്തിലൊരു ചൊല്ലല്ലാട്ടോ, എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യാർത്ഥം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. കാരണം എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനാണ് ശിവൻ എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള സങ്കല്പം. സർവ്വപാപഘ്നോ എന്നാണ് ശിവന്റെ ഒരു പേര്. എല്ലാ പാപങ്ങളെയും മഹാപാപങ്ങളെയും വരെ ഇല്ലാതാക്കുന്ന ഒരാളെന്ന്. ശിവനോട് ചേർന്നാൽ പാപിയും ശിവനാകും എന്നൊരു ചൊല്ലുണ്ട്. അതിനെയാണ് അദ്ദേഹം ഇങ്ങനെ വളച്ചൊടിച്ചിട്ട് പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകും എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണോ വിവരക്കേടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇ പി ജയരാജന്റെ വിഷയത്തെ ഇങ്ങനെ താൽക്കാലിക രാഷ്ട്രീയ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിക്കാണേണ്ടതല്ല. ഇപ്പൊ ഉണ്ടായിട്ടുള്ള ബി ജെ പി നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതൊന്നും അല്ല ഒരു പക്ഷെ ഇ പി ജയരാജന്റെ ഇപ്പറയുന്ന സ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തലിൽ കലാശിച്ചത്. പിന്നെ ബി ജെ പി നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതാണ് കുറ്റമെങ്കിൽ ആ കുറ്റം ചെയ്തിട്ടുള്ള ധാരാളം ആൾക്കാർ ആ പാർട്ടിയിൽ ഉണ്ടല്ലോ. മുൻപ് പിണറായി വിജയൻ തന്നെ പറഞ്ഞത് ഈ ജാവ്ദേക്കറെ കാണുന്ന ഒരു മഹാപരാധമൊന്നുമല്ല, ഞാനും പലതവണ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നാണ്. അന്നും ഈ നന്ദകുമാറിനെ കണ്ട കാര്യത്തിൽ മാത്രമേ പിണറായി വിജയൻ എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു, ജാവ്ദേക്കറെ കണ്ടത് തെറ്റാണെന്ന് അന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോ ജാവ്ദേക്കറുമായി കൂട്ടിക്കാഴ്ച നടത്തിയതോ ഇലക്ഷന്റെ അന്നത്തെ ദിവസം അത് സ്ഥിരീകരിച്ചതോ അതല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞതോ ഇതൊന്നും അല്ല ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നടപടി ഉണ്ടാവേണ്ടത് ഇത്രയും കഴിഞ്ഞിട്ടായിരുന്നില്ല. കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് സെപ്റ്റംബറിലാണ്. ഇപ്പൊ അടിയന്തരമായിട്ട് അദ്ദേഹത്തെ മാറ്റുന്നതും സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ മാറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇ പി ജയരാജനെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്താനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇ പി ജയരാജന്റെ മാത്രം കാര്യത്തിൽ സംഭവിക്കുന്നതല്ല, ജി സുധാകരന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്. മാറി വരുന്ന നയപ്രകാരം പാർട്ടിക്ക് നിലനിർത്താൻ കഴിയാത്ത നേതാക്കന്മാർ സ്വാഭാവിക പരിണിതി എന്നോണം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സംഭവത്തെ മനസ്സിലാക്കേണ്ടത്. ഇത് സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയവ്യതിയാനത്തിന്റെ സൂചനയാണ്. എത്രയോ കാലമായി തുടർന്നു വരുന്ന ആ സി പി എമ്മിന്റെ ഒരു പുതിയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ചില നേതാക്കന്മാര് അവരെ നിലനിർത്താൻ കഴിയാത്ത അൺഅക്കോമഡേറ്റബിൾ ആയി മാറുന്നതെന്നും അവർ സ്വാഭാവികമായി തന്നെ പുറത്തേക്ക് പോകേണ്ടി വരുന്നതും മറ്റു ചില നേതാക്കന്മാർക്ക് വളരെ വലിയ സ്ഥാനങ്ങൾ അവരുടെ യോഗ്യതയ്ക്ക് അതീതമായി കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സാന്ദർഭികമായി പറയട്ടെ, പ്രസിൽ ഇരുന്നപ്പോ തോന്നിയതാണ്, ഇ പി ജയരാജനെ പറ്റി ഓർക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സന്ദർഭം, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് കുടുംബക്ഷേത്രത്തിന്റെ നവീകരണത്തിന് വേണ്ടി തേക്ക് മരങ്ങൾ സൗജന്യമായിട്ട് 1200 ക്യൂബിക് മീറ്റർ തേക്ക് മരം ക്ഷേത്ര നവീകരണത്തിന് വേണ്ടി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് കത്തയച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അന്ന് വലിയ വിമർശനങ്ങൾ ഇ പി ജയരാജൻ കേൾക്കേണ്ടി വന്നിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി കുടുംബക്ഷേത്രത്തിന്റെ നവീകരണത്തിൽ പങ്കെടുക്കുക, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പേരുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അന്ന് മുതൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ജയരാജന്റെ മേലെ ഒരു ചുട്ടി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെയുള്ള പകരമായിട്ട് വന്നിട്ടുള്ള ടി പി രാമകൃഷ്ണനെ പറ്റി ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു സംഭവം, ഇ പി ജയരാജന്റെ അത്ര സംഭവബഹുലമല്ല അദ്ദേഹത്തിന്റെ ജീവിതം, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർക്കാനുള്ളൂ. അദ്ദേഹം എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് കോഴിക്കോട്ടെ ചാർജ് വഹിക്കുന്ന സമയത്ത് ഓർമ്മയുള്ളൊരു സംഭവം, അന്ന് നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് അന്ന് ഈ ശവസംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്തുടർന്നിരുന്നത് എബോള പ്രോട്ടോക്കോൾ ആണ്. അപ്പൊ എബോള പ്രോട്ടോക്കോൾ പ്രകാരം ശവശരീരങ്ങൾ ദഹിപ്പിക്കുകയാണ് ചെയ്യുക, കത്തിക്കുകയാണ് ചെയ്യുക.
അവിടെ ഒരു മതവൈകാരികതയുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് മതാചാര പ്രകാരം മറവ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇടപെടുന്നതായിട്ടാണ്. അന്നും അത് വലിയ വിവാദമായിരുന്നു. ജയരാജന്റെ കാര്യത്തിൽ അത് വലിയ വിമർശനങ്ങളാണ്, വർഗീയതയാണെന്നുള്ള മറ്റുള്ള വിമർശനങ്ങളാണ് വരുത്തിവെച്ചതെങ്കിൽ, നേരെ തിരിച്ച് ടി പി രാമകൃഷ്ണന്റെ കാര്യത്തിൽ അത് വലിയ അഭിനന്ദനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ മതേതരമായിട്ടുള്ള കരുതലിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ അഭിനന്ദനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പൊ രണ്ടാളുകളെ ഓർമ്മിക്കുമ്പോൾ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നതും ഇത്തരത്തിലുള്ള പുതിയ സ്ഥാന ചലനങ്ങൾ ഉണ്ടാവുന്നതും ഒന്നും യാദൃശ്ചികമാണെന്നോ അല്ലെങ്കിൽ വളരെ സ്വാഭാവികമാണെന്നോ ഞാൻ കരുതുന്നില്ല. ഇത് സി പി എമ്മിൽ തുടർന്ന് വരുന്ന ഒരു നയവ്യതിയാനത്തിന്റെ ഒരു ഭാഗമാണ്. അത് പറയണമെങ്കിൽ നമ്മൾ കുറച്ചൊരു സൈദ്ധാന്തികതയിലേക്ക് പോകേണ്ടി വരും. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല അത്, നിങ്ങൾ എനിക്ക് അതിനുള്ള സമയം തരുമെന്നറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ, നമ്മൾ ഈ സി പി എം കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവരുടെ ശാസ്ത്രീയമായിട്ടുള്ള സോഷ്യലിസം അല്ലെങ്കിൽ സയന്റിഫിക് മാർക്സിസം എന്നൊക്കെ ഒരു പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഈ വർഗ ബഹുജന സിദ്ധാന്തത്തിനൊന്നും ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയില്ല. അതൊക്കെ വളരെ അശാസ്ത്രീയമായിട്ടുള്ള അയുക്തികമായിട്ടുള്ള സംഭവങ്ങളാണ്. മാത്രമല്ല ഈ മാർക്സ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് തന്നെ വളരെ ഒബ്സലീറ്റ് ആയി പോയത്, കാലഹരണപ്പെട്ടു പോയതാണ്. നമുക്കറിയാം 1883-84 മാർക്സ് മരിക്കുന്നത്. മാർക്സ് കണ്ട ലോകം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകമേ അല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ആധുനിക ലോകം രൂപപ്പെടുന്നതിന് വളരെ മുൻപ് മരിച്ചു പോയിട്ട ഒരാളാണ് മാർക്സ്. അതിനുശേഷമാണ് ഒന്നോ രണ്ടോ മഹായുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകത്തിന്റെ ശാക്തിക ചേരിയെ നിർമ്മിക്കുന്ന ഈ രാഷ്ട്ര പദ്ധതികളെ തന്നെ നിർമ്മിക്കുന്ന രണ്ട് മഹാലോകയുദ്ധങ്ങൾ ഉണ്ടാവുന്നത് മാർക്സിന് ശേഷമാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ഈ ഡിജിറ്റൽ റെവല്യൂഷൻ നമ്മുടെ കാലഘട്ടത്തിൽ ഈ മട്ടിൽ വളരെ വലിയൊരു രീതിയിൽ പരിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റെവല്യൂഷൻ അല്ലെങ്കിൽ വിവരസാങ്കേതികതയുടെ വിപ്ലവം സംഭവിക്കുന്നത്, കമ്പ്യൂട്ടർ ഏജ് എന്നൊക്കെ പറയുന്ന പീരീഡ് ഉണ്ടാവുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. അതേപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഇതൊക്കെ സംഭവിക്കുന്നത് 1990-ളോട് കൂടിയിട്ടാണ്. അപ്പോ മാർക്സ് പറഞ്ഞു വെച്ച സിദ്ധാന്തം ഈ ആ കാലഘട്ടത്തിന് യാതൊരു നിലയ്ക്കും യോജിക്കുന്നതായി മാറിയിരുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിട്ട് പ്രതിസന്ധി ആയിരുന്നു. കാരണം മാർക്സിയൻ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? വർഗ സംഘർഷങ്ങളുടെ കഥയാ പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള സംഘർഷമാണ്. മാർക്സിന്റെ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. കാരണം മാർക്സ് ജീവിച്ചിരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിലല്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടത്തിൽ മാനുവൽ ലേബർ ആയിരുന്നു, ഫാക്ടറികൾ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ തൊഴിലാളികൾ തന്നെ പണിയെടുക്കണമായിരുന്നു. തൊഴിലാളിയുടെ വർക്കിംഗ് അവേഴ്സ് കൂടുമ്പോഴാണ് പ്രൊഡക്ഷൻ കൂടുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ തൊഴിലാളിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രികളിൽ, ഫാക്ടറികളിലൊക്കെ വലിയ ചൂഷണം ഉണ്ടായിരുന്നു. പക്ഷേ അത് മുതലാളിയുടെ ആഗ്രഹമായിരുന്നില്ല. തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കണം, ചൂഷണം ചെയ്തുള്ള മുതലാളിയുടെ ആഗ്രഹമായിരുന്നു. അതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് മുതലാളി വശം തൊഴിലാളി ബൈനറി ഉണ്ടാക്കിക്കൊണ്ട് ഇവർ ചൂഷകനാണ്, ഇവൻ വഞ്ചകനാണ്, ഇവൻ നിങ്ങളെ ഊറ്റുന്നവനാണ് എന്ന സിദ്ധാന്തം ഇവരുണ്ടാക്കിയത്. പക്ഷെ കാലം മുന്നോട്ട് പോകുന്നതോറും സൗകര്യങ്ങൾ വികസിച്ചപ്പോ, ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ചപ്പോ, തൊഴിലാളിയെ ചൂഷണം ചെയ്യാതെ തന്നെ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ നിലവിൽ വന്നു. ഇന്ന് നോക്കുമ്പോൾ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവർ തൊഴിലാളികൾക്ക് എന്താ പറയാ, അവർ കൊടുക്കുന്ന ഓഫീസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വല്ല റിസോർട്ടിലൊക്കെ പോയി താമസിക്കുന്ന പോലത്തെ ഓഫീസ് എൻവയോൺമെന്റ് ആണ്. അവിടെ ഗെയിംസ് ഉണ്ട്, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവർക്ക് വർഷത്തില് വെക്കേഷന് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കുന്നുണ്ട്, അവിടെ കോഫി വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്, അവിടെ പോളോ ഉണ്ട്. കാരണം പിന്നീട് പുതിയ പഠനങ്ങൾ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്താണ്, തൊഴിലാളിയെ കൊണ്ട് 12 മണിക്കൂർ നിർത്താണ്ട് പണിയെടുപ്പിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈൽഡ്, അതിനേക്കാൾ കൂടുതൽ ഉൽപാദനം ഇയാളെ കൊണ്ട് 6 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുകയും 6 മണിക്കൂർ വിശ്രമം കൊടുക്കുകയും വിനോദം കൊടുക്കുകയും ചെയ്താൽ കിട്ടുന്നു. മുതലാളിയുടെ താല്പര്യം യഥാർത്ഥത്തിൽ ലാഭമായിരുന്നു, അല്ലാണ്ട് തൊഴിലാളിയെ ചൂഷണം ചെയ്യാന്നുള്ളതല്ല. ലാഭത്തിന് ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗം കണ്ടപ്പോ അവര് ആ മാർഗത്തിലേക്ക് മാറി. പക്ഷെ മാർക്സിസ്റ്റ് ഇപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? മുതലാളി ചൂഷകനാണ്, മുതലാളി എന്താണ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നവനാണ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിലാണ്. ഇത് പുതിയ കാലഘട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സ്വീകാര്യമല്ലാണ്ടായി. അവർക്ക് ഈ പറയുന്ന തിയറി ബൈ ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ഈ തിയറി വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഒരു ഫാക്ടറി കാലഘട്ടത്തിലെ മുതലാളിത്ത വ്യവസ്ഥയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കോർപ്പറേറ്റ് മുതലാളിത്ത വ്യവസ്ഥ. അവരതിന്റെ എന്താണ് ഗുണഭോക്താക്കൾ കൂടിയാണ്. മാത്രമല്ല ഇവരുടെ ഈ വർഗ സിദ്ധാന്തത്തിന് പൊളിഞ്ഞ എന്താന്ന് വെച്ചാൽ മൂന്നാമതൊരു വർഗം ഉണ്ടായി വന്നു. ഈ തൊഴിലാളി വർഗം മുതലാളി വർഗം എന്ന് പറഞ്ഞപ്പോ ഇവര് വിചാരിച്ച എന്താണ്, ഈ രണ്ട് വർഗങ്ങളെയുള്ളു, ഇവര് നമ്മൾ നിരന്തരമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന. പക്ഷേ തൊഴിലാളി വർഗത്തിൽ നിന്ന് മുതലാളി വർഗത്തിന്റെ ബെനിഫിറ്റ്സ് സ്വീകരിച്ചുകൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു വർഗം, മിഡിൽ ക്ലാസ്, മധ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വരികയും അവർ മുതലാളിത്തത്തോട്, ആ വ്യവസ്ഥിതിയോട് കൂടുതൽ കൂറ് കാണിക്കുകയും അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു വ്യവസ്ഥയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തോടുകൂടിയിട്ട് ഈ പറയുന്ന വർഗ സിദ്ധാന്തത്തിന്റെ സമ്പ്രദായം തന്നെ തകർത്തു പോയി. ഇത് ലോകത്ത് എവിടെയും നിലനിൽക്കാത്തൊരു സാധനമായി മാറി. കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വർഗ സമരത്തിന്റെ ഈ പറയുന്ന നരേറ്റീവ് അതുപോലെ തൊഴിലാളി മുതലാളി വർഷം അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെയുള്ള സമരമായിട്ട്, ജന്മി വേഴ്സസ് കർഷകൻ എന്ന് പറയുന്ന സംഭവമായിട്ടാണ് ഇതോടെ അവതരിപ്പിച്ചത്. അവിടെ ജന്മി ചൂഷകനായിരുന്നു, പീഡകനായിരുന്നു, കർഷകൻ അതിന് ഇങ്ങനെ ഈ പറയുന്ന അതിക്രമങ്ങളൊക്കെ നേരിടുന്ന ആളായിരുന്നു.
എവിടെയും ഈ വിഭജനം ഉണ്ടാക്കിയിട്ട് രണ്ട് ക്ലാസ്സുകളെ ഉണ്ടാക്കിയിട്ട് അതിലെ വലിയ ക്ലാസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇവർ പിന്തുടരുന്ന സമ്പ്രദായം. അടിസ്ഥാനമായിട്ട് വർഗീയതയാണ് ഈ സമ്പ്രദായം, രണ്ട് വർഗങ്ങളായി വിഭജിക്കുക എന്നിട്ട് വലിയ വർഗത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഈ ജന്മിത്വം എന്ന് പറയുന്ന വ്യവസ്ഥിതി നിയമം മൂലം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോ ഈ പറയുന്ന കർഷകർക്ക് ഭൂമി ഭൂപരിഷ്കരണം മുഖാന്തരം അവർക്ക് ഭൂമിയുടെ അവകാശം കിട്ടിയപ്പോ ഈ പറയുന്ന നരേറ്റീവ് ഇല്ലാണ്ടായി. പിന്നീട് എന്താണ് ഒരു നരേറ്റീവ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആഗോളതലത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആശങ്കയ്ക്ക് ഒരു ഉത്തരമായിട്ടാണ് ഈ 2000s എന്ത് സംഭവിക്കുന്നത്. ഈ ഇറാനിലും അതേപോലെ തന്നെ മറ്റ് ചില ദേശങ്ങൾ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അമേരിക്കയുടെ അധിനിവേശം ഉണ്ടാവുന്നത്, അവിടെ സാമ്രാജ്യത്വ വിരുദ്ധ ഒരു പോരാട്ടത്തിന്റെ പുതിയ നരേറ്റീവായിട്ട് ഇവർ വന്നു. അത്രയും കാലം ഇവർക്ക് സാമ്രാജ്യത്വ വിരുദ്ധത ഒരു പ്രശ്നമായിരുന്നില്ല, കാരണം അന്ന് രണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടായിരുന്നു, സോവിയറ്റ് സാമ്രാജ്യത്വം ഉണ്ടായിരുന്നു. ഇവർ സോവിയറ്റ് സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളായിരുന്നു. അവിടെ അമേരിക്ക നയിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡിന് ബദലായിട്ട് സോവിയറ്റ് യൂണിയൻ നയിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് വേൾഡ് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് തൊഴിലാളിത്ത ലോകം ഉണ്ടായിരുന്നു. അപ്പോ ആ തൊഴിലാളിത്ത ലോകത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളായി നിന്നിരുന്ന ആളുകൾക്ക് ഇതേ അമേരിക്ക നടത്തുന്നതിന് മുമ്പേ സോവിയറ്റ് യൂണിയനാണ് അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയത്. അതിനെതിരായിട്ട് അമേരിക്കയുടെ കൂടി ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് മുജാഹിദ്ദീൻ പ്രസ്ഥാനം അവിടെ ഉണ്ടാവുന്നത്. ഒസാമ ബിൻ ലാദനെ പോലെയുള്ള നേതാക്കന്മാർ പോലും അമേരിക്കൻ ഫണ്ടിൽ സിഐയുടെ ഫണ്ടിൽ മറ്റേ ISIയുടെ ട്രെയിനിങ്ങിൽ ഉണ്ടായി വന്നതാ. അന്ന് ഇവർക്ക് സോവിയറ്റ് ഈ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം വിഷയമായിരുന്നില്ല. പക്ഷെ നേരെ തിരിച്ച് സോവിയറ്റ് യൂണിയൻ തകരുകയും 1990s സോവിയറ്റ് യൂണിയൻ തകരുകയും ഇവരെ കനാതരാവുകയും ചെയ്തപ്പോ ഇവര് അമേരിക്കൻ വിരുദ്ധത എന്നുള്ള നിലപാടിനെ സാമ്രാജ്യത്വ വിരുദ്ധത എന്നൊരു നിലപാടാക്കി സ്വീകരിച്ചു. ആ 2000s ഉണ്ടാവുന്ന ഇറാഖ് അഫ്ഗാൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിദ്വേഷത്തെ സാമ്രാജ്യത്വ വിരുദ്ധ നയം എന്ന് പറഞ്ഞു ഉന്നയിക്കുന്നതിലൂടെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? വലിയ അളവിൽ മുസ്ലിം വോട്ട് ബാങ്കിന്റെ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചു. അത്രയും കാലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് അകന്നു നിന്നിരുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അവർക്ക് കൂടി ശത്രുവായിട്ടുള്ള ഒരാളെ, പൊതുശത്രുവാണ്, രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വേറെയാണ്, രണ്ടുപേരുടെയും ആശയങ്ങൾ വേറെയാണെങ്കിലും രണ്ടാളുടെയും ശത്രു അവിടെ ഒന്നായിരുന്നു. അവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയെ CPM എതിർക്കുന്നുണ്ട്, മുസ്ലിം സമുദായം അവരെ എതിർക്കുന്നത് തങ്ങളുടെ മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനെയും ഇറാഖിനെയും ഇവർ അധിനിവേശം ചെയ്ത് മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ്. പക്ഷെ ആശയം രണ്ടാണെങ്കിലും ശത്രു ഒന്നായതുകൊണ്ട് ഇവരൊന്നിച്ചു. അന്നാണ് ഒരു പക്ഷെ വലിയ അളവിൽ ഈ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് CPMലേക്ക് ആളുകളുടെ ഒഴുക്ക് ഉണ്ടാവുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, അന്നാണ് ഇവിടെ കൊക്കക്കോള വിരുദ്ധ സമരം ഉണ്ടാവുന്നത്, പെപ്സി വിരുദ്ധ സമരം ഉണ്ടാവുന്നത്, കുത്തകളെ ബഹിഷ്കരിക്കുന്ന സമരം ഉണ്ടാവുന്നത്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്ന ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കുന്നതിന്റെ ഒരു കാരണം ഈ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ മുസ്ലിം യുവാക്കൾ DYFI പോലുള്ള സംഘടനകളിലേക്ക് പോകുന്നു. അതിനെ തടയാൻ നമ്മുടേതായിട്ട് തന്നെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ സംഘടന വേണമെന്ന് തീരുമാനിച്ചിട്ടാണ്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റർമിക്സിംഗ് ഉണ്ടായി, ഒരു കോമൺ ഗോൾ മുൻനിർത്തിക്കൊണ്ട് ഒന്നിച്ച് മുന്നേറുന്ന ഒരു വ്യൂഹം. കാരണം അന്ന് വരെ പറഞ്ഞിരുന്ന മറ്റ് നരേറ്റീവുകളൊക്കെ തകർന്നപ്പോൾ ഇവർക്ക് ഒരു പുതിയ ഗ്രാൻഡ് നരേറ്റീവ് ഉണ്ടാക്കേണ്ടി വന്നു. ആ നരേറ്റീവിലേക്ക് ഇവർക്ക് പുതിയ പടയാളികളെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ ഈ വർഗ സിദ്ധാന്തത്തെ തന്നെ പുതിയ തരത്തിൽ ബാധിച്ചു. അവിടെ മുസ്ലിം വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ വലിയ ശത്രുവാരായി മാറി, ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമായി. അങ്ങനെ ഹിന്ദുത്വയ്ക്കെതിരെ ഇവരുടെ എല്ലാ ആയുധങ്ങളും, അത്രയും കാലം മറ്റേ മുതലാളിക്കെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും കുത്തകയ്ക്കെതിരെയും ജന്മിക്കെതിരെയും വെച്ചിരുന്ന എല്ലാ ആയുധങ്ങളും മടക്കിക്കൊണ്ട് ഈ ആയുധങ്ങൾ മുഴുവൻ ആർക്ക് നേരെ വെച്ചു? ആഗോളതലത്തിൽ അമേരിക്കയ്ക്ക് നേരെയും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഹിന്ദുത്വയ്ക്ക് നേരെയും വെച്ചു. ഈ രണ്ട് പശ്ചാത്തലത്തിലും ഈ മുസ്ലിം വോട്ട് ബാങ്കിന്റെ വലിയൊരു സ്വാധീനം. സമയപരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇവര് വിചാരിച്ച എന്താന്ന് വെച്ചാൽ ഇതുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ മുഴുവൻ കൂടെ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ശക്തി നേടുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. CPMനുള്ളിലേക്ക് വല്ലാതെ ശക്തിയായിട്ട് ഇരച്ചു കയറിയിട്ടുള്ള ഈ മുസ്ലിം സ്വത്വവാദ പക്ഷം കാലക്രമേണ CPMന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും CPMനെ നയിക്കുന്ന ശക്തിയായിട്ട് അവർ മാറുകയും ചെയ്തു. ഇവിടെ CPM വിചാരിച്ചാൽ ഞങ്ങൾ ഈ പറയുന്ന സമുദായത്തെ മുഴുവൻ വിഴുങ്ങാൻ പോവാന്ന്. യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല, സമുദായം CPMനെ വിഴുങ്ങുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് CPMന്റെ നയങ്ങളും പരിപാടികളും മുഴുവൻ തീരുമാനിക്കുന്നതിൽ ഈ പറയുന്ന വോട്ട് ബാങ്കിന് നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്കിന്റെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇവർക്ക് അസ്വീകാര്യമാകുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളെ മുഴുവൻ എന്തെങ്കിലും ഒരു ചാപ്പ കുത്തിക്കൊണ്ട് പുറത്തേക്ക് വിടുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഉടനെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് VS സച്ചിദാനന്ദനെ സംഭവിച്ചെന്താണ്.
രാമായണ മാസാചരണത്തിൽ പങ്കെടുക്കുന്ന, രാമായണം വായിക്കുന്ന, ശ്രീകൃഷ്ണനെ പറ്റി കവിത എഴുതുന്ന ജി സുധാകരന് സംഭവിച്ച എന്താണ്? കുടുംബക്ഷേത്രത്തിലേക്ക് തേക്കുമരം കൊടുത്തിട്ട് ഇ പി ജയരാജന് സംഭവിച്ച എന്തുക്കളാണ്? ഇതൊരു ഗ്രാൻഡ് നറേറ്റീവ് ആണ്. ഞാൻ പറയുന്നത് അമേരിക്കൻ വിരുദ്ധ പ്രക്ഷോഭത്തിൽ സി പി എം പങ്കെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇ പി ജയരാജൻ ഇന്ന് സ്ഥാനം പോയത് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അതിഭാവുകത്വമായി തോന്നും. പക്ഷേ മെക്സിക്കോയിലൊരു നൂറ്റാണ്ടും ഒരു പൂമ്പാറ്റ ചിറകടിച്ചതിന്റെ പ്രകമ്പനമാണ് ഇന്ന് ഇവിടെ സുനാമി ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ബട്ടർഫ്ലൈ ഇഫക്ട് തിയറി ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കാര്യങ്ങൾ ഒരു പക്ഷേ അതിനേക്കാൾ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള പ്രതികരണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നയവ്യതിയാനത്തിന്റെ അവസാന പത്രിക മാത്രമാണ്. ഇതിനെ നിങ്ങൾ ഐസൊലേഷനിലല്ല കാണേണ്ടത്. എന്തുകൊണ്ട് ഇ പി ജയരാജൻ എന്നല്ല കാണേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നയം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് എന്റെ വാദം. യെസ്, വലിയൊരു കാൻവാസിലാണ് ശംഖു ഇതിനെ നോക്കിക്കണ്ടത്. എൻ ശ്രീകുമാർ, പാർട്ടിക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ്, അതിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു. നമുക്കറിയാം സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, അത് അന്ന് പാർട്ടിയെ സാമ്പത്തികമായി പാർട്ടിയുടെ ആ ഒരു ഒരു അത് കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സാമ്പത്തിക അടിത്തറ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം വിവാദ നായകരുമായിട്ട് അദ്ദേഹം ഇടപഴകിയത്. മാത്രമല്ല ഈ കരുവന്നൂർ കേസിൽ പോലും ഇപ്പോൾ അകത്ത് കിടക്കുന്ന മുഖ്യപ്രതി സതീഷ് കുമാറുമായിട്ട് പോലും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന ആരോപണം വന്നു. അത് അങ്ങനെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു, ഡി ജി പിക്ക് പരാതി കൊടുത്തു, പക്ഷേ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. നേരത്തെ പട്യാല ഷാജി പറഞ്ഞതുപോലെ അദ്ദേഹം പാർട്ടി ചാവേറായിരുന്നു, ഇപ്പോഴിതാ പാർട്ടി അദ്ദേഹത്തെ അറവുമാടാക്കിയിരിക്കുന്നു. ശരിയല്ലേ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ഇതിലെ ഇ പി ജയരാജനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഇന്ന് ഗോവിന്ദ മാഷ്ടർ പറഞ്ഞില്ല. അത് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഗോവിന്ദ മാഷ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു, പകരം ടി പി രാമകൃഷ്ണൻ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. സംഘടനാപരമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പൊ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്ത് നടപടിയാണ്? അതെന്ത് നടപടി? ആ നടപടിക്ക് ഒരു പേരുണ്ടാവില്ലേ? സംഘടനാപരമായ നടപടി സാധാരണഗതിയില് ഇപ്പൊ യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട പാർട്ടി ഒരാളെ മാറ്റുകയാണെങ്കിൽ അത് സംഘടനാപരമായ നടപടി. അതെ, അല്ല, സംഘടനാപരമായ നടപടി എന്ന് വെച്ചാൽ പിന്നെ ഇ പി ജയരാജൻ, അതായത് വേണ്ട പോലെ, അതായത് ഇടതുമുന്നണിയിൽ ഏകോപനം വേണ്ട പോലെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഏകോപനം വേണ്ട പോലെ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സംഘടനാപരമായ നടപടി തന്നെയല്ലേ? ഇ പി ജയരാജനെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുത്തെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇന്ന് സി പി എമ്മിന് ഇല്ല. അതാണത് വ്യക്തമാക്കുന്നത്. അതേ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം. അദ്ദേഹത്തിനൊരു അലങ്കാരം, വെറൊരു അലങ്കാരമായിരുന്നു. അദ്ദേഹം ആ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മുന്നണി യോഗം വിളിച്ചിട്ട് മുന്നണി യോഗത്തിൻ്റെ തീരുമാനവുമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. വല്ലപ്പോഴും വല്ല ഇലക്ഷൻ കാലത്ത് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ഇന്നൊരു നടപടി എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ പക്ഷം. ജയരാജൻ കൺവീനർ സ്ഥാനത്തു നിന്ന് മാറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കും ഒരു പക്ഷേ. കാരണം ഇത് കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എം വി ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഉണ്ടായ അവർ തമ്മിലുള്ള ഭിന്നതയുടെ ഭാഗമായിട്ട് എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുക തന്നെ അദ്ദേഹം പാർട്ടി ജാഥയിൽ പങ്കെടുത്തില്ല. എൽ ഡി എഫ് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ അദ്ദേഹം ഒരു ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് കാര്യമില്ല. പക്ഷെ പാർട്ടി പറയേണ്ടത് ഇത് എന്ത് നടപടിയായിരുന്നു? ഇ പി ജയരാജനെതിരെ പാർട്ടി എടുത്ത നടപടിയുടെ പേരെന്താണ്? സംഘടനാപരമായ നടപടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നടപടിയാണത്? അതവർ വിശദമാക്കണം. പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ, ഇ പി ജയരാജൻ പാർട്ടിയെ വളർത്താൻ പാടുപെട്ടൊരു കണ്ണൂരിനെ നേതാവാണ്. അദ്ദേഹം കണ്ണൂരിൽ ഇരിക്കെ തന്നെ കണ്ണൂരിലത്തെ ഒരു ലോബിയാണല്ലോ കേരളത്തിലെ സി പി എമ്മിന് ഇന്ന് ഭരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം വെച്ചാൽ ജയരാജന്മാരും പിണറായി വിജയനും ഗോവിന്ദ മാഷും ഒക്കെ ഉൾപ്പെട്ട ഒരു ലോബിയാണിന്ന് സി പി എമ്മിനെ ഭരിക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ, എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ ഒഴിയുന്നു, പകരം വരുന്നത് കോഴിക്കോട്ടുള്ള ഒരാളാണ്. അതായത് പണ്ട് മലപ്പുറത്തുനിന്ന് പാലടി മുഹമ്മദ് കുട്ടിയും എറണാകുളത്തുനിന്ന് എം എം ലോറൻസും ഒഴിച്ചാൽ പിന്നെ എവിടെയാണ്? തെക്കോട്ട് പാർട്ടി ഇല്ലേ? തിരുവിതാംകൂറിൽ നിന്നൊരു നേതാവില്ലേ എൽ ഡി എഫ് കൺവീനർ ആവാൻ? തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും കോട്ടയം ഇടുക്കിയും പത്തനംതിട്ട ഒരിടത്തും ഇല്ലേ? എറണാകുളത്തൊന്നും ഇല്ലേ എൽ ഡി എഫ് കൺവീനർ ആവാൻ? അപ്പൊ ആ പാർട്ടിയെ നയിക്കുന്ന ഗ്രൂപ്പ് ഇന്നും കണ്ണൂരാണ്. അതിലത്തെ ശക്തനായ നേതാവാണ് ഇ പി ജയരാജൻ. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ പാർട്ടിയിലെ പല കാര്യങ്ങളും പുറത്തു വരും എന്നുള്ള ഭയം ഒരുപക്ഷെ ഇപ്പോഴത്തെ സി പി എം നേതൃത്വത്തെ അലട്ടുന്നുണ്ടാകും.
പിന്നെ അവർ പറഞ്ഞത് എന്താണ്? മാഷന്താ പറഞ്ഞേ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? അതൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട് വരും. എന്ത് ബന്ധപ്പെട്ടു എന്ന് പറയുന്നത്? കോൺക്രീറ്റഡ് ഡിസിഷൻ ഇല്ലേ പാർട്ടിക്ക്? ഇ പി ജയരാജനുമായിട്ട് ഇ പി ജയരാജനും ജാവദേക്കറും തമ്മിൽ കണ്ടത് പാർട്ടിക്ക് തെറ്റായി തോന്നിയെന്ന് എന്തുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഇത് വിശദീകരിച്ചില്ല? നമ്മുടെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരാണെങ്കിൽ അത് ചോദിച്ചതുമില്ല. ഗോവിന്ദൻ മാഷ് വരെ തമാശയൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം അവസാനിപ്പിച്ചു, തന്ത്രപരമായിട്ട് അവസാനിപ്പിച്ചു മാഷ്. നേരെ മറിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് ഉത്തരം കിട്ടണം. ഒന്ന്, ഇ പി ജയരാജൻ ചെയ്ത തെറ്റെന്ത്? രണ്ട്, പ്രകാശ് ജാവദേക്കറെ മുഖ്യമന്ത്രിയും കണ്ടു, ഞാൻ കണ്ടു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുത്തില്ല? മൂന്നാമത്തെ കാര്യം, ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസം എത്ര കഴിഞ്ഞു, ഇപ്പോഴാണോ നടപടി? അപ്പോൾ ഇന്ന് ഇന്നെടുത്ത തീരുമാനത്തിൽ എന്താ നമ്മൾ കണ്ട കാര്യം? എന്താ ഗോവിന്ദൻ മാഷൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മുകേഷ് എം എൽ എയും പി വി അൻവർ എം എൽ എയും ഇ പി ജയരാജനേക്കാൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് വരുന്നു. കാരണം അവർക്കെതിരെ ഇന്ന് നടപടിയില്ലെന്ന് മാത്രമല്ല, ഇ പി മുകേഷിൻ്റെ കാര്യത്തിൽ മാഷ് വളരെ ഒരു കാര്യം പറഞ്ഞു, ന്യായമാണ് മാഷ് പറഞ്ഞ കാര്യം, ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. ആരോപണ വിധേയനാകുമ്പോഴേക്കും രാജിവെക്കാൻ പാടില്ല. പക്ഷേ ഇത് ശാശ്വതമായ പാർട്ടിയുടെ തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കുന്നോ? ഇതുണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ പാർട്ടി, രണ്ടു ദിവസം സമരം നടത്തിയ പാർട്ടിയിൽ നിന്നും ആർ എസ് പി തിരിച്ചുവെന്ന് പറഞ്ഞെന്താ? സമരം തെറ്റായിരുന്നു. പിന്നീട് പാർട്ടി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇന്ന് ഗോവിന്ദൻ മാഷ് എന്താ പറയുന്നത്? അതായത് ഞങ്ങളന്ന് രാജിവെക്കാൻ കോൺഗ്രസിൻ്റെ രണ്ട് ആരോപിതരായ എം എൽ എമാർ, ഇപ്പോൾ ഉള്ള എം എൽ എമാരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല, പാർട്ടിയോട് തീരുമാനിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ പാർട്ടിക്ക് ശാശ്വതമായ ഒരു തീരുമാനമില്ല. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താ പറഞ്ഞതെന്നറിയാവോ? വളരെ ശ്രദ്ധിക്കണം മിസ്റ്റർ നമ്പ്യാർ. അതായത് ആരോപണ വിധേയനായ ഒരു എം എൽ എ എം പി രാജിവെക്കേണ്ട കാര്യമില്ല കുറ്റം തെളിയുന്നവരെ, ഇത് നാളെയും ആവർത്തിക്കുമോ? കഴിഞ്ഞ കാലത്തെ ചെയ്ത തെറ്റാണോ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവാ, 35,000 ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാൻ പോവാ. അപ്പോൾ പാർട്ടി എന്ത് ഉറച്ച തീരുമാനമാണ് ഇന്ന് എടുത്തതെന്ന് ഇവരോട് പറയാൻ പോകുന്നത്? ഏത് കാര്യത്തിലാണ് പാർട്ടിക്ക് ഒരു ഉറച്ച തീരുമാനമുള്ളത്? ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പോലീസിൻ്റെ കാര്യത്തെ ചോദിച്ചു അൻവറിൻ്റെ, പോലീസിനെ വിമർശിക്കാം എന്നാ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താ? നേരെ മറിച്ച് ഇന്നലെ പാർട്ടിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയെന്നാണ് പറഞ്ഞ അൻവറിനെ. അങ്ങനെ ആണെങ്കിൽ ആ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുമല്ലോ. അതെന്തുകൊണ്ട് മാഷ് പുറത്തു പറഞ്ഞില്ല? ഇനി അതൊക്കെ പോട്ടെ, എൽ ഡി എഫിൻ്റെ ഇത്രയും കാലം ഈ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ആ പരാജയപ്പെട്ട കാര്യം ഇത്രയും കാലം കാത്തുനിന്നിട്ട് ഇന്നാണോ തീരുമാനം എടുക്കുന്നത്? എന്താണ് ഇതിനു മുമ്പുള്ള സെക്രട്ടറിയായിട്ട് തീരുമാനം എടുക്കാതിരുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോകുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ ഇ പി ജയരാജനെ, സഖാവേ ഇ പി ജയരാജൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്ന് പറയേണ്ടി വരും. നേരെ വെച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല, തെറ്റുകൾ 1, 2, 3 ആയിട്ട് എണ്ണി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ, പാർട്ടിയിൽ ഇന്ന് സമന്വയ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറിയെങ്കിൽ അതൊരു ശിക്ഷ, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അദ്ദേഹത്തിനെ മാറ്റിയത് സംഘടനാപരമായ തീരുമാനമല്ല എന്ന് സി പി എമ്മിനെ പോലും പാർട്ടി പറയുമ്പോൾ എന്താണ് സംഘടനാപരമായ തീരുമാനം എന്ന് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും കൂടി അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ലല്ലോ, മാഷെന്ത് പറഞ്ഞെന്താണ്? ഈ പരാതികളുടെ കാര്യത്തിൽ പറഞ്ഞു പരാതി കൊടുത്തുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പരാതി പണ്ട് എഴുതി വാങ്ങിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ പോയത്? പരാതി എഴുതി വാങ്ങിക്കുകയല്ലേ ചെയ്തത്? അപ്പൊ ഈ പാർട്ടി നല്ല ശ്രീ ശങ്കുട്ടിദാസന്റെ ആ ഒരു താത്വിക വശം പറഞ്ഞെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു അപചയം എന്ന് വെച്ചാൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ഒരു ഭാഗത്ത് ആദർശം പറയണം, മറുഭാഗത്ത് ഭരണം നിലനിർത്തണം, വേറൊരു ഭാഗത്ത് സാമ്പത്തിക സ്രോതസ്സിൻ്റെ കാര്യത്തിൽ ഇടപെടണം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പാർട്ടിക്ക് നിലപാടില്ലാത്തൊരവസ്ഥ വരുന്നു. ഇങ്ങനെ നിലപാടില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ സിനിമാ പ്രശ്നത്തിലും പാർട്ടി ഇങ്ങനെ നാണം കേടേണ്ടി വന്നത്. കാരണം കേരളത്തിലെ സിനിമാ താരങ്ങളെയും ചലച്ചിത്ര പ്രവർത്തകരെയും പാർട്ടിയുടെ വളർച്ചയ്ക്കായിട്ട് സി പി എം ഓരോ ഘട്ടത്തിലും ഉപയോഗിച്ചു. അപ്പോൾ എന്താണ്, ഒരു കാലത്ത് പി ഗോവിന്ദപിള്ളയായിരുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ, അത് പാർട്ടി തീരുമാനമാണ്, പാർട്ടി നയമാണ് നടപ്പാക്കിയത്. ഇപ്പോൾ അതല്ല, സിനിമാക്കാരാണ്, സിനിമാക്കാരൻ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പാർട്ടി നയം നടപ്പാക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പാർട്ടി ഈ കാര്യത്തിലൊന്നും വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്താം, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനം നടത്തും. ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റിയോ? ഇല്ല. എന്നാൽ അതൊക്കെ പോട്ടെ, ഈ സിനിമ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയാണ്.
പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ തലപ്പത്ത് ഏതെങ്കിലും ഒരു വനിതാ ഭാരവാഹി വന്നോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴേ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നാളെ ഇ പി ജയരാജനോട് പത്രക്കാർ ചോദിക്കുകയാണ് നിങ്ങൾക്കെതിരെ നടപടി എടുത്തു വയ്ക്കുമ്പോൾ മാഷ് അദ്ദേഹം എന്താ പറയാ, ഇ പി എന്താ പറയാ, നടപടി എടുത്തു എന്ന് പറയുമോ എടുത്തില്ലെന്ന് പറയുമോ? ഇല്ല. പക്ഷെ ഇവിടെ കിടപ്പുണ്ട്, സംഘടനാപരമായ നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അനിൽ നമ്പ്യാർ എന്ത് നടപടിയാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനൊരു പാർട്ടിയുണ്ടോ? അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്, സി പി എം കുറേ കാലമായിട്ട് അവരുടെ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറ എന്നതിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരെ തൊഴിലാളി വർഗ പാർട്ടിയല്ല, അല്ല തൊഴിലാളി വർഗ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയേണ്ടി വന്നു. തൊഴിലാളി വർഗ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മാഷ് പറയുമ്പോൾ സി പി എം എന്ന തൊഴിലാളി വർഗ പാർട്ടിയാണോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴാണ് വ്യക്തമായ ഉത്തരം നൽകാതെ പത്രസമ്മേളനം നടത്തുമ്പോൾ തമാശ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നത്. നാളെ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആകുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികൾ എന്താണ്? ഏകോപന സമിതി വിളിച്ചു കൂട്ടാൻ കൃത്യമായിട്ട് പറ്റുമോ? പാർട്ടി നയമാണോ മുന്നണി നയമാണോ ഉറപ്പാക്കുക? ഒറ്റ കാര്യമേ ഉള്ളൂ, സിനിമാ നയം രൂപീകരിക്കാൻ പോകുന്നു. സിനിമാ നയം LDF ആണോ രൂപീകരിക്കുക, CPM ആണോ രൂപീകരിക്കുക, മന്ത്രിസഭയാണോ തീരുമാനിക്കുക? ഉത്തരം പറയേണ്ടി വരും. LDF ആണ് തീരുമാനിക്കേണ്ടതെങ്കിൽ LDF ഇക്കാര്യം തീരുമാനിക്കാനായിട്ട് LDFന്റെ യോഗം TP രാമകൃഷ്ണൻ വിളിച്ചു കൂട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പാർട്ടി ഇതുവരെ കൊണ്ടുവന്ന ഒരുപാട് പറഞ്ഞ കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ നമ്മളുള്ള അന്തരം നിലനിൽക്കുന്നത്. നാളെ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കൾ പ്രവർത്തകരുടെ മുന്നിൽ വെള്ളം കുടിക്കുന്ന അവസ്ഥ കേരളം കാണാൻ പോവുകയാണ്. യെസ്, അവ്യക്തത അതുപോലെ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇ പി ജയരാജനെ ഒഴിവാക്കിയതാണോ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയതാണോ, അക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇ പി ജയരാജൻ ഇനി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി മുന്നോട്ട് പോകുമോ അതോ പൊളിച്ചെടുക്കുമോ, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതിനകത്ത് ഒരു വിഷയം അതിനകത്ത് ഇപ്പം തൊട്ട് മുമ്പിൽ ശങ്കുട്ടിദാസ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വളരെ അപകടകരമായ കാര്യങ്ങളും ചിലത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഒന്ന്, മാർസിനെ ശങ്കുട്ടിദാസ് വായിക്കുന്നവരെയല്ല മാർസിനെ വായിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ മാർസിൻ്റെ നറേറ്റീവുകളൊന്നും തന്നെ ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അത് കാലഹരണപ്പെടുന്നില്ല എന്ന് പറയുന്നത് മതബോധത്തിൻ്റെ മേലെ അല്ല, മറിച്ച് അതിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു എന്താ പറയുക ചരിത്ര ദർശനം അതിനകത്ത് ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ്. അതാത് വാസ്തവ ചരിത്രം ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവത്തിൻ്റെയും ഈ ചരിത്രത്തിൻ്റെ പുരോഗതിയാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ വികാസവും അതിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത്. എന്നാൽ അർത്ഥത്തിലേക്ക് ആ വിഷയത്തെ ഇങ്ങനെ എന്താ പറയുക ലളിതവൽക്കരിക്കാതെ അതിനെ വളരെ സീരിയസ് ആയി കണ്ട് അതിനെ ഒരു രണ്ട് മതകീയമായ വിഷയങ്ങളിലേക്ക് അത് ചുരുക്കല്ല. രണ്ടാമത്തെ വിഷയം എന്താ പറയുക, സാമ്രാജ്യത്വ വിരുദ്ധ സമരമെന്ന നിലയിൽ ഇസ്ലാമിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കാഴ്ചപ്പാടുകൾ തമ്മിൽ യോജിപ്പുകളുണ്ട്, ഇല്ലാന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ യോജിപ്പുകളുണ്ട് എന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരിക്കലും രാജിയാവുകയോ സന്ധിയാവുകയോ ചെയ്യുകയില്ല എന്ന് പറയുന്ന ഒരു അനിഷേധ്യമായ ചരിത്ര വസ്തുത ലോകത്തിന് മുമ്പിൽ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ വിഷയവും അല്ല വിഷയം. പക്ഷേ ഇത് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തേക്ക് വരുന്നേരം, കേരളം പോലെ ഇന്ത്യ പോലുള്ള രാജ്യത്തിനകത്തേക്ക് വരുന്നേരം അത് വോട്ട് ബാങ്കുകളുടെ വിഷയമായിട്ട് ഇത് ചുരുങ്ങുന്നുണ്ട് കാര്യം ശങ്കുട്ടിദാസ് പറഞ്ഞത് 100% ശരിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയത്തെ അതും വളരെ കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വളരെ അംഗീകരിക്കാവുന്ന ഒരു നിരീക്ഷണവുമാണ്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ഒരു 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 നിലപാട് CPIM-ൻ്റെ അകത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി മുസ്ലിം വോട്ട് ബാങ്കുകളെ CPIM-ൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നൊരവസ്ഥയുണ്ട്. പക്ഷേ മറുഭാഗത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളും അതായത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തു വന്നിട്ടുള്ള തലതിരിഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവർ ബോധപൂർവ്വം ചെയ്തു വന്ന സംഭവത്തിൻ്റെ ഭാഗമായി CPIM എന്നൊരു പാർട്ടി സമ്പൂർണ്ണമായ ഹൈന്ദവൽക്കരണത്തിൻ്റെ പാതയിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ബഹുദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് അകത്തോട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഭയങ്കരമായ വിഹ്വലതകളുണ്ട്. ആ വിഹ്വലതകളെ അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടുകൾ പൂർണ്ണമായും എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിരിക്കുന്ന ഈ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ മേലെ തന്നെയാണ് എന്നുള്ളത് അപ്രതിരോധ്യമായിരിക്കുന്ന ഒരു വസ്തുതയുമാണ്. ഈ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിച്ചേരാവുന്ന ചില നിഗമനങ്ങളുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ മറ്റ് വിഷയങ്ങളിലേക്ക് അങ്ങനെ അപ്പുറത്തേക്ക് മാറ്റി വിട്ടു കഴിഞ്ഞാൽ എം ബി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ ശ്രീകുമാർ സാറ് പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്, ധാർമ്മികത.
ഈ എം പി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ മുകേഷ് രാജിവെക്കേണ്ടത് രാജിവെക്കണമോ വേണ്ടിയോ എന്നൊരു ധാർമ്മിക പ്രശ്നമല്ല അല്ല ധാർമ്മികതയുടെ മേലെ രാജിവെക്കുകയാണ് എങ്കിൽ പിന്നീട് ആ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം തെറ്റാണ് എന്ന് വരികയാണ് എങ്കിൽ ഈ രാജിവെച്ചയാൾക്ക് പിന്നീട് എം എൽ എ പണി തിരിച്ചു കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം എന്താ? അത് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. വീണ്ടും ആടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആടെ എൽ ഡി എഫ് വിജയിക്കില്ല എന്ന് മാത്രം അതിന്റെ പച്ച മലയാളം. അതിന്റെ ധാർമ്മികത എന്ന് പറയുന്ന സംഭവത്തിന്റെ കോപ്പൊന്നും ഇതിനകത്തുകൂടെ കൂട്ടി കൂട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നീട് വരുന്ന ഒരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിന് ഇതിനെ കണക്ട് ചെയ്യേണ്ട വിഷയം ഈ സിനിമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് നിന്ന് വരുന്ന ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് പേജുകൾ കാണാതായിരിക്കുന്നു. സംഭവത്തിനകത്തെ ഏറ്റവും പ്രധാനമായി സംശയിക്കേണ്ടിരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഒറ്റ ഘടകം മാത്രമാണ്, ഇതിനകത്തെ വമ്പൻ സ്രാവുകളുടെ പേരുകൾ വളരെ കൃത്യമായി എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്ന പേരുകൾ വിളിച്ചു പറയാൻ മാത്രം യോഗ്യനായിട്ടുള്ള ഒരാളുമാണ് വാസ്തവത്തിൽ ആര്? ഈ മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷ് അവിടെ രാജിവെക്കണമോ വേണ്ടിയോ എന്ന് പറയുന്ന വിഷയം ചില നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഒരു നേതാവിന്റെ അയാളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ അന്തർധാരിയായി കിടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ അയാളെ രാജിവെക്കാൻ പിന്നെ സി പി എമ്മിനകത്ത് മുഖ്യമന്ത്രി സമ്മതിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല. അപ്പൊ ഉദിക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷയം അവിടെ മാതാവിനെ തെന്നിമാറിപ്പോവാണ് ചെയ്ത്. ഇനി ഇതിനകത്ത് മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കേരളത്തിൽ ആദ്യമായി ഒരൊറ്റ രാഷ്ട്രീയ നേതാവിന്റെ പരിപാടിക്ക് മാത്രമാണ് പിന്നെ ഈ കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ പിന്നെ സിനിമാ നടന്മാരെയും നടിമാരെയും പരിപാടി കൊണ്ടുപോയി ഫ്യൂഷൻ പരിപാടി സംഘടിപ്പിച്ചത്. അതും ഈ ധർമ്മടത്തിലായിരുന്നു. എന്താണ് ഈ ബന്ധം? ആ ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വരാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി അടക്കം ഈ ധർമ്മടത്ത് വന്ന് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയേറെ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ സിനിമാ മേഖലയിലേക്ക് ഒഴുകി വരുന്ന പണത്തിനകത്തെ മൂലധനം ആരുടേതാണ് എന്ന് പറയുന്ന മറ്റൊരു ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. ഈ മൂലധനം തീർച്ചയായും ആരുടേതാണ്? കേരളത്തിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അവരുമായി പിന്നെ സഹവർത്തുള്ള ആടുകട പണമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. കോടികൾ ചെലവഴിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ഞാൻ മറ്റൊരു ചാനലിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞാണ് തലശ്ശേരിയിലെ ഒരാൾ ആറ് പടമാണ് എടുത്തത്. ആറ് പടവും പൊട്ടി പാളീസായിരാണ്. ആറ് പടം അതിൽ അഭിനയിച്ചത് അവന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് അതിലെ പ്രധാനപ്പെട്ട നായകനായിട്ട് അഭിനയിക്കുന്നത്. ഒരൊറ്റ പടം ഒരു ദിവസം പോലും ഓടിയിട്ടില്ല. ഇങ്ങനെ വരാവുന്ന പണം പൈസ കൊണ്ട് ഇതിൽ പൊട്ടിക്കുമ്പോൾ ഇത് ആരുടെ തുകയാണ്? അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൽക്കാലത്തേക്ക് രക്ഷ നേടുക എന്നുള്ളതാണ്. പിന്നെ വേറെ ചോദിച്ച ചോദ്യം എന്താന്ന് പറഞ്ഞാൽ ഇ പി വായി തുറക്കുമല്ലോ എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇ പി ഡബിൾ അടിച്ചിട്ട് വാളാണ്. കാരണം ഇ പി വളരെ കൃത്യമായ ഒരു സ്വസ്ഥ ജീവിതത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്വസ്ഥ ജീവിതം ആർക്കും കൂടി സ്വീകാര്യമാണ്? ഈ പറയുന്ന മുഖ്യമന്ത്രിയും അതുൾപ്പെടെയുള്ള പരിവാരങ്ങൾക്കും സ്വീകാര്യമാണ്. അദ്ദേഹം അപ്പോഴും എന്തായിത്തീരും? അവരെ സഹായിക്കാനും തനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ബേജാറാവേണ്ട വിഷയമില്ല. ആ അർത്ഥത്തിലേക്ക് ഒരു സേഫ് സോണിലേക്ക് അദ്ദേഹം കണ്ടെത്തുമ്പോൾ അതായിരിക്കും കുറെ കൂടി സ്വീകാര്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചേക്കാനുള്ള സാധ്യത. പക്ഷേ ഒരിക്കൽ പോലും ഒരു കലാവഞ്ചിത് പുറത്തു വരാനുള്ള ഒരു വാർജവൊന്നും അദ്ദേഹം കാണിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ഇ പി വായി തുറന്നാൽ ഞാൻ പലതവണ ആവർത്തിക്കുന്നതാണ് ഈ മുഖ്യമന്ത്രി ഉണ്ടാവില്ല, ഈ പാർട്ടി സംഘടനാ സംവിധാനവും നിലനിൽക്കില്ല. അപ്പൊ ആ സംഘടനാ സംവിധാനം നിലനിൽക്കാതെ കേരളത്തെ കമ്മ്യൂണലൈസ് ചെയ്യുന്ന ഒരു ഏർപ്പാട് വളരെ ബോധപൂർവം ചെയ്തു വന്നതിന്റെ ഫലമായി സി പി ഐ എന്നൊരു പാർട്ടി മറുഭാഗത്ത് എതിർ ദിശയിൽ വളരെ കൃത്യമായി ഒരു ഹൈന്ദവ രാഷ്ട്രീയത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വളരെ എന്താ പറയാ പിന്നെ സ്തോവജനകമായ ഒരു ചിത്രവും കൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റ് അതിഥികളിലേക്ക് പോകാൻ സമയമില്ല, സതയൻ ക്ഷമിക്കുക. എന്തായാലും വ്രണിത ഹൃദയനാണ് ഇ പി ജയരാജൻ. ഇ പിയുടെ മുറിവിൽ വീണ്ടും പോറലുകൾ ഏൽപ്പിക്കാൻ പാർട്ടി നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുന്നത് പിണറായി മുതൽ താഴോട്ടുള്ള നേതാക്കന്മാരാകും. ഇ പി വാ തുറക്കുമോ, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ, കാത്തിരുന്ന് കാണാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.